ആദ്യമായിട്ട് തന്നെ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കലിന്റെ നേതൃത്വത്തിലുള്ള യു സി എഫ് സംഘടന, ഈ സംഘടനയുടെ തന്റെ ഇടത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിഷ്ക്രിയത്വം കൊണ്ട് നിഷ്ക്രിയത്വത്തിന്റെ പര്യായമായി മാറുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് എതിരെ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ശൈലികൾക്കെതിരെ അതിശക്തമാവണ്ണം മുന്നേറിക്കൊണ്ടിരിക്കുന്ന, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിന്റെ അത്താഴം മുടങ്ങാതിരിക്കാൻ കഷ്ടപ്പാട് സഹിച്ച് മുൻപോട്ട് പോവുകയാണ്. അതിശക്തമായി ഈ യു സി എഫ് എന്ന സംഘടനയുടെ ധീര യോദ്ധാക്കൾ. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കലിനെ ഈ സമൂഹത്തിന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അദ്ദേഹവും നമ്മുടെ നാട്ടുകാരനും പ്രിയപ്പെട്ടവനുമായ അമലുമൊക്കെ ചേർന്ന് നടത്തിയ ഒരു വലിയ യുദ്ധമുണ്ട്. കേരള ഹൈക്കോടതിക്കും മറ്റുമൊക്കെ മനസ്സിലാക്കിയ ഒരു സത്യം, 80:20 എന്നുള്ള ആ വലിയ ഒരു വിലാപത്തെ ഇന്ന് പൊതുജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് ന്യൂനപക്ഷ സമുദായത്തിന്റെ ആവശ്യത്തെ, തുടരെയുള്ള ആവശ്യത്തെ അംഗീകരിക്കാൻ കോടതി കാണിച്ച ആ വലിയ ചിന്ത, അത് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കലിന്റെ നേതൃത്വത്തിലുള്ള കുറെ ചെറുപ്പക്കാരുടെ, കുറെ നല്ല മനുഷ്യരുടെ മനസ്സിന്റെ വലിപ്പമാണ്. ഇന്ന് ഇതൊരു സംഘടനയായി രൂപം പ്രാപിച്ച് വിവിധ മത സംഘടനകൾ അല്ലെങ്കിൽ വിവിധ പ്രസ്ഥാനങ്ങൾ ഒന്നുചേർന്ന്, ഇതൊരു ഒരു വർഗീയ മുഖമുള്ള സംഭവമല്ല, മറിച്ച് മനുഷ്യത്വമുള്ള പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കാൻ ഈ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുകയാണ്. ഏറ്റുമാനൂർ ക്രിസ്തുരാജ ഇടവകയുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെയും ബഹുമാനപ്പെട്ട കൈക്കാരന്മാരുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് ഈ ഒരു വലിയ സംഭവത്തോട് കാണിക്കുന്ന പ്രതിബദ്ധതയാണ്. തീർച്ചയായിട്ടും ഇന്ന് കേരള ജനത അഭിമുഖീകരിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഒന്നൊഴിയാതെ എല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ യു സി എഫിന്റെ ധീരയോദ്ധാക്കൾ ലോങ് മാർച്ച് നടത്തുന്നത്. ഓർക്കണം, പിഴിഞ്ഞം ഒരു വലിയ പ്രതിസന്ധിയായിട്ട് കേരള ജനത്തിന്റെ ചങ്കിടിപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുനരധിവാസ മേഖലയില് ഇന്ന് ആ പാവപ്പെട്ട മനുഷ്യർ ഗോഡൌണുകളിൽ അവർ അന്ത്യവിശ്രമം, അല്ലെങ്കിൽ അവരുടെ ജീവിതം അവസാനിക്കേണ്ടി വരുന്ന ഗതികേടിന് മുമ്പിലാണ്. പാവപ്പെട്ട മത്സ്യ കൃഷി നടത്തുന്ന, അല്ലെങ്കിൽ ആ ജനത, തീരദേശ ജനത, ഓർക്കണം 2018 വെള്ളപ്പൊക്കം കേരളത്തെ മുഴുവൻ ബാധിച്ചപ്പോൾ ഈ തീരദേശ ജനത അവരുടെ ദൈനംദിനമുള്ള പ്രവർത്തനങ്ങൾ പോലും മാറ്റിവെച്ചിട്ട് ഈ കേരള ജനതയെ സഹായിക്കാൻ അവർ ജീവൻ മരണ പോരാട്ടം നടത്തിയത്. ഒരു മനുഷ്യൻ പോലും അപകടത്തിൽപ്പെടാതെ രക്ഷയുടെ പുതിയ പ്രഭാതത്തിലേക്ക് പദമൂന്നാൻ അവരെ സഹായിച്ച ജനതയാണ് തീരദേശ ജനത. ഈ ജനതയുടെ നെഞ്ചിൽ കത്തിവെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഗവൺമെന്റ് അവരുടെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നത്, തെറ്റായ രീതിയിലുള്ള നടപടികൾ എടുക്കുന്നത്, ആ ജനത്തിനും അവരുടെ നേതാക്കന്മാർക്കുമെതിരെ കേസെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ വിഴിഞ്ഞം ഒരു പ്രശ്നമായി നിൽക്കുകയാണ്, ബഫർ സോണിന്റെ പ്രശ്നം നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ, കാസർഗോഡ് അല്ലെ മലബാർ പ്രദേശങ്ങളിലെ ജനങ്ങൾ അവരുടെ സ്വത്തിനും അവരുടെ ജീവനും ഭീഷണിയായി നിൽക്കുന്ന പല പ്രതിസന്ധികൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെയും ഗവൺമെന്റ് നിഷ്ക്രിയത്വം തുടരുകയാണ്. ദളിത് ക്രൈസ്തവരുടെ, പാവപ്പെട്ട ദളിത് ക്രൈസ്തവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ കണ്ണടച്ച് നിൽക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ നമ്മുടെ ചെറുപ്പക്കാർ, ഈ നാട്ടിൽ ജോലി ചെയ്യേണ്ട ധീരരായിട്ടുള്ള, ബുദ്ധിയുള്ള, മാനസിക വികാസമുള്ള നമ്മുടെ ചെറുപ്പക്കാർ പലരും ഇന്ന് മറുകര തേടുമ്പോൾ അവർ ചോദിക്കുന്നത് ഒരു ചോദ്യമാണ്, ഇത്രയൊക്കെ പഠിച്ചിട്ടും ഒരു ജോലി പോലും കിട്ടാതെ ഇവിടെ ചുമ്മാ തേരാപ്പാരം നടക്കേണ്ടി വരുന്ന ഗതികേടാണ്. PSC എന്ന പ്രസ്ഥാനം ഇപ്പൊ എവിടെയാണ്? പരീക്ഷ പോലും എഴുതാത്തവൻ, അല്ലെങ്കിൽ ചുമ്മാ നടക്കുന്നവർ പോലും ജോലിക്ക് കയറി പറ്റുമ്പോൾ ഇവിടെ പഠിച്ചവൻ, വിദ്യാഭ്യാസമുള്ളവൻ, അഹോരാത്രം പണിയെടുത്ത് ഒന്നാം ക്ലാസ് നേടിയവനൊക്കെ ഇന്ന് തമസ്കരിക്കപ്പെടുകയാണ്. അവരുടെ ജീവിതം അന്യവൽക്കരിക്കപ്പെടുമ്പോൾ മറ്റൊരു നിവൃത്തിയില്ലാതെ ഈ കേരളം കടന്ന്, ഈ ഇന്ത്യ മഹാരാജ്യം കടന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് അവരുടെ ശക്തി കൊടുക്കുമ്പോൾ അതൊരു ചോദ്യചിഹ്നമായിട്ട് UCF ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ, വിഴിഞ്ഞവും ബഫർ സോണും, അടുത്തത് ലഹരിയാണ്. ലഹരിക്കെതിരെ ഗവൺമെന്റ് പല പോരാട്ടങ്ങളും നടത്തുമ്പോൾ
ഇപ്പോഴും ലഹരി അത് വ്യാപകമായി തന്നെ ബിസിനസ്സായി തന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രതി ഒരു വല്ലാത്ത ചിന്ത ഇന്ന് നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഒരു വിരോധാഭാസം എന്നല്ലാതെ എന്താണ്? ആ മദ്യം വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് കേരളം ഭരിക്കാമെന്ന് വിചാരിക്കുന്ന നാണക്കേടിന്റെ പര്യായമായി മാറുന്ന ഗവൺമെന്റിന്റെ ചിന്താരീതികൾ, ഇതിനൊക്കെ മാറ്റം വരുത്തണം. ഇവിടെ കൂടിയിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും ജോലിയുള്ളവരാ, അവരൊക്കെ കുടുംബം പോറ്റുന്നവരാ, അവർക്ക് ഇതിനൊന്നും സമയമില്ലാത്ത. പക്ഷേ ഇങ്ങനെ സമയം കണ്ടെത്തേണ്ടി വരുന്നത് ആരെങ്കിലുമൊക്കെ ചോദിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ നാടിനെ കുത്തുവാളെടുക്കത്തക്ക രീതിയിൽ, ഈ നാടിനെ അക്ഷരാർത്ഥത്തിൽ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിടുന്ന രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുമെന്നുള്ള ദാരുണമായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ജോലി പോലും മാറ്റിവെച്ച്, കുടുംബത്തിന്റെ ജീവിതാവസ്ഥകൾ പോലും മാറ്റിവെച്ചിട്ട് ഇതുപോലുള്ള ഒരു യാത്ര നടത്താൻ ഈ സാധാരണക്കാരായ ഈ പാവപ്പെട്ട മനുഷ്യൻ മുൻപോട്ട് കടന്നു വരുന്നത്. അവരുടെ ദൈനംദിനമുള്ള ജീവിതത്തിൽ പ്രതിസന്ധികൾ ധാരാളം ഉണ്ടെങ്കിലും അതെല്ലാം കേരളത്തിലെ പാവപ്പെട്ട ജനത്തിന്റെ മുന്നോക്കത്തിനായി, അവരുടെ സാധാരണ ജീവിതം സ്വസ്ഥമായി പോകുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവരുടെ ഈ അധ്വാനത്തെ അത്യധ്വാനത്തെ കേരള ജനതയ്ക്ക് തമസ്കരിക്കാനോ വിസ്മരിക്കാനോ സാധിക്കുകയില്ല. ഏറ്റവും ഈ ഇടവക, ഈ നാട്, ഇവിടുത്തെ നല്ലവരായ സമൂഹം മുഴുവൻ ഇത് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇവരുടെ ചിന്തകളോട് ചേർന്ന് ഈ UCFന്റെ ലോങ് മാർച്ചിന് അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഇവിടുത്തെ നല്ലവരായ മനുഷ്യർക്കറിയാം, ഇവിടുത്തെ ചിന്തിക്കുന്ന മനുഷ്യർക്കറിയാം എന്തിനാണ് ഭരിക്കാൻ കയറുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണമുണ്ടാകുമായിരുന്നു. ഭരിക്കാൻ കയറുന്നവൻ ഭരിക്കപ്പെടുന്നവന്റെ ജീവിതത്തിന് അത്താണിയാകേണ്ടവൻ, അവന് താങ്ങും തണലുമായി മാറേണ്ടതാ. അവന്റെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിൽ തണലായി മാറേണ്ടതിന് പകരം സ്വന്തം കീശ വീർപ്പിക്കാനല്ലാതെ, മുമ്പ് ഇവിടെ പറഞ്ഞതുപോലെ സ്വന്തം കീശ വീർപ്പിക്കാനല്ലാതെ മറ്റെന്താണ് അറിയുന്നത്? വോട്ട് ചോദിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന മുഖമല്ല പിന്നീട് ഭരണം കിട്ടി കഴിയുമ്പോൾ ഉണ്ടാകുന്നത് എന്ന ഒരു ഒരു നാണക്കേട് നമുക്കിനി മാറ്റിയെടുക്കണം. ഇനി നല്ല ഒരു ഭരണം ഇവിടെ ആവശ്യമുണ്ട്, ചിന്തിക്കുന്ന ഭരണ വ്യവസ്ഥ ഇവിടെ ആവശ്യമുണ്ട്. ഈ നാടിന് നല്ല തന്റെ ഇടമുള്ള നട്ടലുള്ള ചെറുപ്പക്കാരെ ആവശ്യമുണ്ട്. അവരൊക്കെ കടൽ കടന്നു പോകുമ്പോൾ, അവരൊക്കെ ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ നാട്ടിൽ നിലനിർത്താനും പാവപ്പെട്ട മനുഷ്യനെ വീണ്ടും ജീവിതത്തിന്റെ ഒരു പുതിയ പ്രഭാത സൂര്യൻ ഉദിക്കുമെന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ ഉദിപ്പിക്കാനുമായിട്ട് UCF നടത്തുന്ന അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കലിന്റെ നേതൃത്വത്തിൽ വിവിധ നാടുകളിൽ നിന്ന് ഒന്നിച്ചു ചേർന്നിരിക്കുന്ന നിങ്ങൾക്ക് അഭിവാദ്യങ്ങളും വലിയ അഭിനന്ദനങ്ങളും നേരുകയാണ്. ചൈത്രയാത്ര ഈ മണ്ണിലൂടെ വലിയൊരു അശ്വമേധം തന്നെ നിങ്ങൾക്ക് നടത്താനിടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുക. ഗവൺമെന്റിന്റെ കണ്ണു തുറക്കട്ടെ, ശാന്തരായി നിൽക്കുവാനല്ല പ്രതികരിക്കുവാൻ ശേഷിയുള്ള ഒരു സമൂഹമാണ് ഞങ്ങളെന്ന് തിരിച്ച് അറിയിക്കുകയാണ്. ഇവിടുത്തെ മന്ത്രിമാര്, ഗവൺമെന്റ്, ഇവിടുത്തെ ഭരണ വർഗം, ഇവരെ ഈ ഒരു സിസ്റ്റത്തെ മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ്. കാരണം ചോദ്യം ചെയ്യുന്നത് അക്രമം ഉണ്ടാക്കാനോ അനീതി ഉണ്ടാക്കാനോ അല്ല, മറിച്ച് സാധാരണ മനുഷ്യന്റെ ജീവിതത്തിന് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നീതിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ, അനാവശ്യമായി ഒന്നും വേണ്ട, അമിതമായി ഒന്നും വേണ്ട. പക്ഷേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള, ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക്, തലമുറയ്ക്ക് ജീവിക്കാനുള്ള സാധാരണ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ബഫർ സോണിൽ മലയോര ജനത അവരുടെ ജീവിതത്തിനും സ്വത്തിനും ആവശ്യത്തിന് വേണ്ടി മാത്രമേ കൈനീട്ടുകയുള്ളൂ. വിദ്യാഭ്യാസപ്രദമായ കാര്യങ്ങൾക്ക് ജോലി മാത്രമേ നേടുകയുള്ളൂ. ഇവിടെ പെൻഷൻ പ്രായം ഉയർത്തിക്കൊണ്ട് ഇന്നത്തെ യുവജന തലമുറയെ വീണ്ടും കോമാളി വേഷം കെട്ടിക്കുമ്പോൾ അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ കൈനീട്ടുന്നുള്ളൂ. പുനരധിവാസത്തിന് വിടിഞ്ഞത്തെ പാവപ്പെട്ട ജനത ആവശ്യപ്പെടുന്ന ഒരു ഒരു സാധാരണ ആവശ്യം മാത്രമേ ഗവൺമെന്റ് മുമ്പിലുള്ളൂ. ഇവിടെ സിൽവർ ലൈനിന്റെ കാര്യമൊന്നും ആവശ്യമില്ല, ഇവിടെ വലിയ വലിയ കെട്ടിടങ്ങൾക്ക് കൊട്ടിപ്പൊക്കേണ്ട ആവശ്യമില്ല, ഇവിടെ വലിയ വലിയ മാർച്ചുകളുടെ ആവശ്യമൊന്നുമില്ല, ഇവിടെ നൂറുകണക്കിന് അകമ്പടി വാഹനങ്ങളോടെ മന്ത്രിമാർ വന്ന് എത്തി നിൽക്കണമെന്നൊന്നുമില്ല. ഒന്നോ രണ്ടോ വണ്ടിയൊക്കെ കണ്ടാലും ഞങ്ങൾക്കത് മതി, മനസ്സിലാകും. പക്ഷേ അതിനുമൊക്കെ അപ്പുറത്ത് ഈ സാധാരണ ജനത്തിന്റെ ജീവനും സ്വത്തിനും നിങ്ങൾ ഭരണകാധികളെ, ഭരണാധികാരികളെ, നിങ്ങൾ സംരക്ഷകരായി കൂടെ ഉണ്ടാകണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഈ രക്ഷാ മാർച്ചിനെ, ഞാൻ ഇതിന് ലോങ് മാർച്ച് എന്നതിനേക്കാൾ ഉപരി ഒരു രക്ഷാ മാർച്ച്, കേരളത്തെ ഇനിയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഈ ലോങ് മാർച്ച് രക്ഷാ മാർച്ചായിട്ട് മാറണം. ഇത് പലരുടെയും കണ്ണു തുറപ്പിക്കുന്നതായിരിക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അഭിവാദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.